ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ RSS മേധാവി മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തി. തൃശൂർ ആനക്കല്ലിലെ പ്രാദേശിക RSS നേതാവിൻ്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. കൂടുതൽ വിവരങ്ങൾ റിബിൻ രാജു തൃശൂരിൽ നിന്ന് നൽകും. റിബിൻ, സർക്കാരും ഗവർണറും തമ്മിലുള്ള പുതിയ പോര് കടുക്കുന്നതിനിടയിലാണ് ഗവർണർ RSS മേധാവിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഗവർണറെ RSS ഏജന്റ് എന്ന നിലയിലുള്ള CPM വിമർശനങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം RSS-മായുള്ള അസോസിയേഷനിൽ താൻ അഭിമാനിക്കുന്നു എന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ സന്ദർഭത്തിൽ RSS മേധാവിയുമായുള്ള കൂടിക്കാഴ്ച എന്തായിരുന്നു, അതിൻ്റെ അജണ്ട ചർച്ചകളിലെ അതിനെ തുടർന്നുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭ്യമായോ റിബിൻ? ഗവർണർ RSS അജണ്ട നടപ്പാക്കുന്നുവെന്ന CPM-ന്റെ വിമർശനം ശക്തമായി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ അദ്ദേഹം RSS മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. തൃശൂർ ആനക്കല്ലിൽ RSS-ന്റെ പ്രാദേശിക നേതാവായ മണികണ്ഠന്റെ വീട്ടിലായിരുന്നു മോഹൻ ഭാഗവത് ഉണ്ടായിരുന്നത്. ഈ വീട്ടിലേക്കാണ് ഗവർണർ എത്തിയത്. അരമണിക്കൂറോളം അദ്ദേഹം ആ വീട്ടിൽ ചെലവഴിച്ചു. RSS മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി. നിലവിലെ കേരളത്തിലെ വിഷയങ്ങൾ ഒരു പക്ഷേ സംസാരിച്ചിരിക്കാനാണ് സാധ്യത. പക്ഷേ മാധ്യമങ്ങളോട് ഗവർണർ പ്രതികരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കാതെ മടങ്ങുകയും ചെയ്തു. പക്ഷേ നിലവിൽ ഗവർണർക്കെതിരെ CPM ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വീട്ടിലേക്ക് RSS-ന്റെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ, അവരുടെ ദേശീയ അധ്യക്ഷനെ തന്നെ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു കൂടിക നടത്തുമ്പോൾ സ്വാഭാവികമായും നാളെ അത് CPM വലിയ വിമർശനമായി ഉന്നയിക്കും. തന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഗവർണർ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. കാരണം ഇതിന് മുൻപ് നൽകിയിട്ടുള്ള പല അഭിമുഖങ്ങളിലും RSS-മായിട്ടുള്ള അസോസിയേഷനിൽ അഭിമാനിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ കൂടിക്കാഴ്ച ശ്രദ്ധേയമാകുന്നത്. അത് നാളെ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. ഓക്കെ, റിബിൻ രാജു, RSS മേധാവി മോഹൻ ഭാഗവതുമായി തൃശൂരിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി പുറത്ത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതിനിടെയാണ് RSS മേധാവിയുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്.